ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയം കഴിഞ്ഞാൽ ദ ജേണോ ഏറ്റവും കൂടുതൽ സ്റ്റോറികൾ ചെയ്തത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെ തുറന്നുകാട്ടുന്നതിനായി നമ്മുടെ ഒരുപാട് സമയം മാറ്റിവെച്ചിരുന്നു. അതിന് കൃത്യമായിട്ടുള്ള പ്രതിഫലം തലസ്ഥാനത്തെ വോട്ടർമാർ ശശി തരൂരിനോടൊപ്പം നമ്മളെപ്പോലുള്ളവർക്കും നൽകി എന്നതിലുള്ള വലിയ സന്തോഷമുണ്ട്. നെഗറ്റിവിറ്റിയുടെ ആശാനായിരുന്ന രാജീവ് ചന്ദ്രശേഖരനെ തുറന്നുകാട്ടാൻ നമ്മുടെ വാർത്തയുടെ സിംഹഭാഗവും മാറ്റിവെച്ചതിൽ പല ആളുകളും വിമർശനം ഉന്നയിച്ചിരുന്നു. നിങ്ങളെന്തിനാണ് ഇങ്ങനെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനെക്കുറിച്ച് നിരന്തരമായി സ്റ്റോറികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് അവതരിപ്പിക്കപ്പെട്ട നിമിഷം മുതൽ അദ്ദേഹം എന്താണ് എന്ന് തിരുവനന്തപുരത്തുകാർക്ക് പറഞ്ഞുകൊടുക്കാൻ നമ്മളാലാവുന്ന വിധം ശ്രമം നടത്തിയിരുന്നു. ആ ശ്രമത്തിനൊക്കെ ചെറിയ തോതിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിലുള്ള സന്തോഷവുമുണ്ട്. ഒരുപാട് പേർ ഞങ്ങൾ രാജീവ് ചന്ദ്രശേഖർ ഇത്തരത്തിലൊരാളാണ് എന്ന് വിചാരിച്ചിരുന്നില്ല എന്ന് നമ്മുടെ സ്റ്റോറി കണ്ടതിന് ശേഷം പറഞ്ഞിട്ടുണ്ട്. ബി ജെ പി കാരടക്കം, അതാണ് ഏറ്റവും വലിയ സന്തോഷം. ശശി തരൂരിൻ്റെ വിജയ മാർജിൻ കുറയുമെന്നുള്ള കാര്യം നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. കാരണം അത്രമേൽ പണമൊഴുക്കിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ബി ജെ പിയുടെ നടത്തിയത്. നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രചരണം. ഈ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ കാര്യത്തിൽ മാത്രമല്ല, ആളുകളെ ആവേശഭരിതരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സകലമാന മാർഗങ്ങളും സ്വീകരിച്ചു. ഇവിടെ മുഴുവൻ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കാൻ രാജീവ് ചന്ദ്രശേഖറും അയാളുടെ പി ആർ ഏജൻസികളും നടത്തിയ പരിശ്രമം, അതൊക്കെ തിരുവനന്തപുരത്തെ വല്ലാതെ ഇങ്ങനെ ഇളക്കി മറിച്ചു എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. പിന്നെ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള വലിയ ഇടപെടലുകൾ, അത് ആളും അർത്ഥവുമായി നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, അതിനെയൊക്കെ അതിജീവിച്ച് ശശി തരൂരിന് 2014 സമാനമായ ഒരു ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് അസാമാന്യമായ വിജയമാണ്, ഒരു സംശയവും വേണ്ട. രാജീവ് ചന്ദ്രശേഖർ എന്ന സ്ഥാനാർത്ഥി, നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമമുള്ളത് ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ട്, അദ്ദേഹം ടാക്സ് അടയ്ക്കാത്തതുമായി ബന്ധപ്പെട്ട് ഒക്കെ നമ്മൾ ചില സ്റ്റോറികൾ ചെയ്തപ്പോൾ അതിൽ വ്യക്തിപരമായ വിവരങ്ങൾ പങ്കുവച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ വീഡിയോ നീക്കം ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായി. അങ്ങനെ 4-5 വീഡിയോകൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് വെച്ച് ചെയ്തത് നീക്കം ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടും അതിനെയൊക്കെയും അതിജീവിച്ച് നിരന്തരമായി വലിയ വികസനം എന്ന് പറഞ്ഞ് നടക്കുന്നയാൾ ബംഗളൂരുവിൽ വികസനം മുടക്കാൻ മുന്നിൽ നിന്നയാളാണ് എന്ന് തെളിവുകൾ സഹിതം നമ്മൾ വാർത്ത ചെയ്തു. അപ്പോൾ ഇത്രയും നാൾ 18 വർഷക്കാലം രാജ്യസഭാംഗമായിരുന്നിട്ട് കർണാടകയ്ക്ക് വേണ്ടി എന്തു ചെയ്തു എന്നുള്ള ചോദ്യം, കർണാടകയിൽ വികസനം മുടക്കുന്നതിനായി അദ്ദേഹത്തിൻ്റെ സന്നദ്ധ സംഘടനയുമായി ബന്ധപ്പെട്ട് തെരുവിലിറങ്ങി സമരം ചെയ്തതിൻ്റെ ചിത്രങ്ങൾ സഹിതം നമ്മൾ വാർത്തകൾ ചെയ്തു. അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രികയിലെ ക്രമക്കേടുകളെക്കുറിച്ച് കൃത്യമായി സ്റ്റോറികൾ ചെയ്തു. ഇനി ഒരു റേഷൻ കാർഡ് കൂടി കൊടുക്കണം, ബി പി എൽ റേഷൻ കാർഡ്, കാരണം പൈസയൊന്നുമില്ലാത്ത മനുഷ്യനാണ്. അങ്ങനെയുള്ള ആ മനുഷ്യന് ഒരു റേഷൻ കാർഡ് കൂടി കൊടുത്തു വിടണമെന്ന് നമ്മൾ നേരത്തെ ഒരു സ്റ്റോറിയിൽ പറഞ്ഞിരുന്നതാണ്. അത് ആരെങ്കിലും ശശി തരൂർ പറ്റുമെങ്കിൽ ഒരു റേഷൻ കാർഡ് അടിയന്തരമായി സംഘടിപ്പിച്ച് ഒരു ബി പി എൽ കാർഡ് കൊടുത്തു വിടണം. മക്കളിൽ നിന്ന് പൈസ കടം വാങ്ങി ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹത്തെ തള്ളിവിടരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയുണ്ട്. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ, മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ, എത്ര പേർ ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ നാമനിർദ്ദേശ പത്രികയിലെ ക്രമക്കേടുകൾക്കെതിരായി ശബ്ദമുയർത്താൻ തയ്യാറായി? ഇത്ര പൈസയാണോ രാജീവ് ചന്ദ്രശേഖരൻ്റെ വരുമാനമെന്ന ചോദ്യം ഉയർത്താൻ തയ്യാറായി? പല ദേശീയ മാധ്യമങ്ങളും ആ ചോദ്യം ചർച്ചയാക്കിയപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ മിഴുങ്ങസ്യ എന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ പല ഓൺലൈൻ മാധ്യമങ്ങളും ഇത്തരത്തിലുള്ള വാർത്തകൾ അവർക്ക് നൽകിയിട്ട് പോലും, തെളിവുകൾ സഹിതം നൽകിയിട്ട് പോലും അത് വാർത്ത ചെയ്യാൻ തയ്യാറായില്ല. അങ്ങനെ ചെയ്തവരുടെ ആകട്ടെ, അവരുടെ വാർത്തകൾ അടിച്ചു കളഞ്ഞു. കാരണം ഈ നാമനിർദ്ദേശ പത്രികയിൽ നൽകിയിരിക്കുന്ന അഫിഡവിറ്റിലെ വിവരങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ സ്വാഭാവികമായി ചില വ്യക്തിഗത വിവരങ്ങൾ പങ്കുവയ്ക്കേണ്ടി വരും. പക്ഷേ അതിൻ്റെ പേരിൽ വാർത്തകൾ യൂട്യൂബിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നു എന്നുള്ളതിനാൽ പിന്നീട് ഭയന്ന് അവരത് ചെയ്യാതെ പോയി. ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും വലിയ വാർത്താ വിതരണ പ്രക്ഷേപണവുമായി ബന്ധപ്പെട്ട വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയൊക്കെ ആയിരുന്നതുകൊണ്ട് നമുക്ക് ഏത് വിധേനയും സംശയിക്കാം. പക്ഷെ അങ്ങനെ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യത്തിൽ നമ്മൾ ആരോപണം ഉന്നയിക്കുന്നില്ല. എന്തായാലും സുതാര്യമായി രാഷ്ട്രീയത്തെ കാണുന്ന ഒരാളല്ല എന്നുള്ള നമ്മളുടെ ആ സംശയങ്ങൾ, അതിനെ ഓരോ തവണയും തെളിവുകൾ സഹിതം ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന ചാരിതാർത്ഥ്യമുണ്ട്. ആ ചാരിതാർത്ഥ്യം ഇപ്പോൾ ശശി തരൂരിൻ്റെ വിജയത്തിലൂടെ, 4-ാം വിജയത്തിലൂടെ തിരുവനന്തപുരത്തുകാർ ഉറപ്പിക്കുമ്പോൾ ഈ തിരുവനന്തപുരത്തെ ഒരു വോട്ടർ എന്നുള്ള നിലയിൽ കൂടി അഭിമാനം ഇരട്ടിയാകുന്നുണ്ട്. നമ്മുടെ ഒരു വലിയ പരിശ്രമം വെറുതെയായില്ല എന്ന നിറഞ്ഞ സന്തോഷമുണ്ട്.
കേരളത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഭാഗം ജനതയെങ്കിലും വർഗീയതയെ വാരിപ്പുണരാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. മണിപ്പൂരിൻ്റെ സങ്കടമൊക്കെ ഈ നാടിനെ അറിയിക്കാൻ നമ്മളെപ്പോലുള്ളവരൊക്കെ കഷ്ടപ്പെട്ടത്. ദേശീയ തലത്തിലുള്ള യഥാർത്ഥ വികാരം എന്താണ് എന്ന് കൃത്യമായി പറയാൻ കഠിന പരിശ്രമം നടത്തിയത്. പക്ഷേ കേരളത്തിലെ ചില ആളുകളെങ്കിലും അത് കേട്ടില്ല. പക്ഷേ തങ്ങൾ അനുഭവിച്ച ദുരിതത്തിന്, തങ്ങളുടെ സഹോദരിമാർ അനുഭവിച്ച ആ മാനനഷ്ടത്തിന് മണിപ്പൂരുകാർ എത്ര ഭംഗിയായാണ് ബി ജെ പിയോട് പകരം വീട്ടിയിരിക്കുന്നത്. ബി ജെ പിക്ക് സീറ്റു ദാനം ചെയ്ത കേരളത്തിലെ ആ ജനങ്ങൾ, അല്ലെങ്കിൽ താമരയ്ക്ക് വോട്ട് ചെയ്തവർ, അവർ സ്വയം ലജ്ജിച്ച് തല താഴ്ത്തുക. കാരണം ഒരു നാട് അവരെ ക്രൂരമായി വേട്ടയാടിയതിന്, നിസ്സംഗമായി ആ മനുഷ്യരെ കുരുതിക്ക് കൊടുത്തതിന് നരേന്ദ്രമോദിയോട് പകരം ചോദിച്ചിരിക്കുന്നു. മണിപ്പൂരിലെ രണ്ടു സീറ്റുകളിലും ബി ജെ പിയെയും ബി ജെ പിയുടെ സഖ്യകക്ഷിയെയും കെട്ടുകെട്ടിച്ചിരിക്കുന്നു. അതിസുന്ദരമായി ബി ജെ പിയുടെ സ്വാധീന മേഖല എന്ന് കരുതിയിരുന്ന ഇന്നർ മണിപ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. ഔട്ടർ മണിപ്പൂരിൽ മത്സരിക്കാൻ പോലും തയ്യാറാകാതിരുന്ന ബി ജെ പി അവിടെ അവരുടെ ഒരു സഖ്യകക്ഷിക്ക് പിന്തുണയാണ് കൊടുത്തത്. കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്നതാണ്, അവിടെയും തോറ്റു. രണ്ടിടങ്ങളിലും അതിസുന്ദരമായി മണിപ്പൂർ ജനത തങ്ങളോട് ചെയ്ത ചതിക്ക് നരേന്ദ്രമോദിയോടും ബി ജെ പിയോടും പകരം വീട്ടിയപ്പോൾ ആ വേദനയൊക്കെ നന്നായി തിരിച്ചറിഞ്ഞിട്ടുള്ള കേരളത്തിലെ ചില മനുഷ്യരെങ്കിലും ബി ജെ പിക്കാരെ ജയിപ്പിക്കാൻ വെമ്പൽ കൊണ്ട് ഇറങ്ങിയെന്ന് പറയുന്നത് എത്ര സങ്കടകരമായ കാര്യമാണ്. മണിപ്പൂരിലെ ക്രൈസ്തവ സമൂഹം കണ്ണുമടച്ച് കോൺഗ്രസിനോടൊപ്പം നിന്നു. അതാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത്. ഇവിടുത്തെ ക്രൈസ്തവ സമൂഹമോ? മണിപ്പൂരിൽ ഏറ്റവും അധികം വേട്ടയാടപ്പെട്ടത് ആരാണ്? ഒരു നിമിഷം അത് ചിന്തിക്കേണ്ടായിരുന്നു. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ ക്രൈസ്തവർ വോട്ട് ചെയ്യാതെ തരമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ കൊടിയ വേട്ട നടത്തിയത് പകൽ പോലെ വ്യക്തമായിരുന്നിട്ടും താൽക്കാലിക ലാഭത്തിന് വേണ്ടി സംഘപരിവാറിനെ വാരിപ്പുണരാൻ തയ്യാറായവർക്ക് ലജ്ജിക്കാനുള്ള പാഠമാണ് മണിപ്പൂർ നൽകുന്നത്. വേദനയോടുകൂടിയാണത് പറയുന്നത്. മണിപ്പൂരിന് നീതി കിട്ടി എന്ന് 100% ഉറപ്പിച്ച് പറയാൻ കഴിയുമ്പോൾ 100% സാക്ഷരർ, അഭിമാനബോധമുള്ളവർ, ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ നിരന്തരം നിലകൊള്ളുന്നവർ, ജനാധിപത്യത്തിൻ്റെ സംരക്ഷകർ എന്നൊക്കെ അവകാശപ്പെട്ടിരുന്ന കേരളത്തിലെ കുറേ മനുഷ്യരെങ്കിലും ആ വഞ്ചനയിൽ വീണുപോയി. ബി ജെ പിയുടെ നെടുങ്കോട്ടയിൽ പോലും അവർ തകർന്നടിഞ്ഞില്ലേ? ഉത്തർപ്രദേശിൽ, രാജസ്ഥാനിൽ കണ്ടില്ലേ? ഇപ്പോൾ അങ്ങോട്ട് അധികാരം കിട്ടിയ ഇടമല്ലേ? എന്നിട്ടും നമ്മൾ പാഠം പഠിച്ചില്ല എന്നുള്ളതാണ്. ആളുകൾ അനുഭവിച്ച വേദനയ്ക്ക് അവർ കൃത്യമായി പ്രതികാരം ചെയ്തു. കർഷക സമൂഹം അവർക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ അതിസുന്ദരമായി തന്നെ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ മുന്നിൽ നിന്നില്ലേ? ഹരിയാനയിൽ ക്ലീൻ സ്വീപ്പ് നടത്തിയവരെ ഇപ്പോൾ കെട്ടുകെട്ടിച്ചില്ലേ? ആ വനിതാ ഗുസ്തി താരങ്ങളോട് ചെയ്ത ക്രൂരതയ്ക്ക് ഹരിയാനയിലെയും പഞ്ചാബിലെയും ജനങ്ങൾ പകരം ചോദിച്ചില്ലേ?